ഞാൻ ഒരു കർഷകന്റെ മകൻ, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവനാണ്. നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറേ വേദനയുണ്ട് സാറേ എനിക്ക്, ഞങ്ങള് സാധാരണക്കാരാ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും വന്ന് എൻ്റെ എന്നോട് കാര്യങ്ങൾ തിരക്കുകയോ അന്വേഷിക്കുകയോ എന്താണ് ഇതിനൊരു പരിഹാരം കാണണ്ടേ എന്ന് പോലും ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ജനകീയ വാർത്ത ജനങ്ങൾക്കും പറയാനുണ്ട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കളമശ്ശേരി. എൻ്റെ ഈ പുറകെ കാണുന്ന സ്ഥലം ഇതൊരു നെൽപ്പടമാണ്. 1972-73 കാലഘട്ടം വരെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം ഈ നെൽപ്പാടങ്ങളിൽ ചാഴി എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ അക്രമം ഉണ്ടാവുകയും തുടർന്ന് കൃഷികൾ നശിച്ചും നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് അതങ്ങനെ പോയി. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുമ്പോൾ അതിനകത്ത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലം ഇവിടെയുള്ള ഒരാ വ്യക്തി ഇത് ഇത്രയും അങ്ങോട്ട് നികത്തിയെടുക്കുകയും തുടർന്ന് ഇതിൻ്റെ പുറകെ കാണുന്ന ചേട്ടൻ വില്ലേജ് ഓഫീസർ കളക്ടർ ഒക്കെ പരാതി കൊടുക്കുകയും അവരൊന്നും യാതൊരു നടപടികളും എടുക്കാത്തതിനെ തുടർന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഒരു ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പിന്നീട് സംഭവിച്ചതെന്ന് നമുക്ക് അച്ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ജനകീയ വാർത്തയിൽ നടന്നു. ശരി, ഈ പാടം പറഞ്ഞല്ലോ, ഇത് ഇത് പാടമായിരുന്നു. ചേട്ടൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? എൻ്റെ അച്ഛൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 96-ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അപ്പം ഏതാണ്ട് ഒരു 80-85-90 വർഷത്തിലേറെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഈ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എന്താണ് പ്രശ്നം? ചേട്ടന് പരാതി കൊടുത്തറിഞ്ഞല്ലോ കളക്ടർക്കും. കളക്ടർക്ക് ഇത് നികർത്തിയതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ട് നടപടികളൊന്നും സ്വീകരിക്കാൻ ഞാനതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WPSC ഫയൽ ചെയ്തു. അഡ്വക്കേറ്റിനെ വെച്ച്, അതായത് വിവരാവകാശ രേഖകളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ WPSC ഫയൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാകുകയാണ് ചെയ്തത്. അതിനുശേഷം കളക്ടർ ഹിയറിങ് നടത്തിയിട്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതുകൊണ്ടും രേഖകളൊക്കെ അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം 2012 ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ഓർഡർ ഇട്ടതാണ്. അതിൻ്റെ പേപ്പർ ഉണ്ടോ? അതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചു തരാമോ? അതിൻ്റെ പേപ്പറാണത്. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ഞാൻ കൃഷിപ്പണിയാണ് എൻ്റെ ജോലി. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടന്മാരെല്ലാവരും ഈ പാടശേഖരത്ത് മാത്രം കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയവരാണ്. എൻ്റെ അച്ഛൻ 96-ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയത്ത് വരെ ഞങ്ങൾ അച്ഛൻ തോളത്ത് തൂമ്പയുമായിട്ട് നടന്ന വ്യക്തിയാണ്. ആ ഒരു പാരമ്പര്യമാണ് ഞങ്ങൾ ഇപ്പോഴും ആരംഭിക്കുന്നത്. ഞാൻ ഇവിടെ അതിനുശേഷം അച്ഛനെയും അമ്മയും പരിപാലിക്കാനായിട്ട് ഏറ്റവും ഇളയ മകനാണ്. കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് അച്ഛനെയും അമ്മേനെയും പരിപാലിക്കുന്ന സമയത്ത് നടുതലകൾ ചെയ്താണ്, ചീരക്കൃഷിയും വെണ്ടകൃഷിയും ഒക്കെ ചെയ്ത്. മാതൃഭൂമി ദിനപത്രത്തിലൊക്കെ വന്നിട്ടുള്ള ചീരക്കൃഷിയിൽ അജയനായ വിജയൻ എന്നൊരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ പശുവിനെ വളർത്തുകയും കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇതിന് അനുവദനീയമല്ല. കുറേ റോയൽ ഫാമിലിക്കാർ വന്നിട്ട് ഈ നിലം ചതുപ്പ് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് നികർത്തുകയും വില്ല വെച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൂർണ്ണമായിട്ട് അവർക്ക് വിധേയമായി. ഇപ്പം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഈ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നെൽപ്പാടങ്ങളോ അല്ലെങ്കിൽ കൃഷിഭൂമി തന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ വില്ലിങ്ങാണ്. ഞാൻ ഒരു കർഷകൻ്റെ മകൻ, കർഷക തൊഴിലാളിയുടെ മകനാണ്. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ ഇന്നും വില്ലിങ്ങാണ് കൃഷി ചെയ്യാൻ. ഇപ്പൊ എന്താണ്? ഇപ്പൊ എനിക്ക് മാർഗമില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളെ വളർത്തണം. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവനാണ്. പക്ഷേ ആ ജീവിതം മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആ ക്രിയകളിലേക്ക് ഞാൻ നീങ്ങുകയും ഇപ്പം ക്ഷേത്ര ജീവനക്കാരനായിട്ട് ഒരു തിടപ്പള്ളി ശാന്തിയായിട്ട് ഞാൻ ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും എൻ്റെ കുടുംബത്തിൻ്റെയും മാർഗമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. പിള്ളേരെന്താ ചെയ്യണം? പിള്ളേർ മൂത്താൾ 23 വയസ്സ് പ്രായമായി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പൂർണിമ എന്നാണ് പേര്. ഇപ്പോൾ PG ചെയ്യുന്നു. അതിനോടൊപ്പം ഡിസ്റ്റന്റ് ആയിട്ട് ഇഗ്നോയിൽ. അതിനോടൊപ്പം തന്നെ PSC കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. PSCയിൽ ഇപ്പോൾ ആദ്യത്തെ PSC ലിസ്റ്റിൽ തന്നെ LDCയിലും LGSയിലും ഉണ്ട്. രണ്ടാമത്തെ ആള് പിന്നെ ഗായത്രി, സൂര്യഗായത്രി, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. 2 വർഷം എഴുതി, ഇപ്പൊ റിപ്പീറ്ററാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിർദ്ദേശങ്ങളൊന്നും തരാനാ. 2 പെമ്മക്കൾ തന്നെയാണ്. അതെ, ഈ കളക്ടർ ഉത്തരവിൽ കൃത്യമായിട്ട് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് തന്നെയാണ് പറഞ്ഞേക്കണം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ തന്നെയാണ് പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും. എന്നിട്ട് ഇതേവരെ ആക്കിയിട്ടില്ല? പലതരത്തിലുള്ള
കേസുകളൊക്കെ ഫയൽ ചെയ്തുകൊണ്ട് എനിക്കെതിരെ ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടാക്കി എന്റെ കുടികടപ്പ് അവകാശം 10% കിട്ടുകയും ഇവരെ അതിക്രമിച്ച് കയറുകയും എന്നെ ബുദ്ധിമുട്ടിക്കുകയും നിരന്തരം പീഡിപ്പിക്കുകയും എന്റെ ഭാര്യയും മക്കളും ഒക്കെ ആശങ്കാകുലരായിട്ട് ജീവിക്കുകയും ചെയ്യാം. രാത്രി സമയത്തൊക്കെ ഞാൻ വരുമ്പോൾ അവർ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ടൊക്കെ പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനീ ഒരു നിയമത്തിന്റെ ലംഘനമായതുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നിലനിന്നു. അതിനുശേഷം ഇവർ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ ആർ അമീണക്ക് ഇവർ അപ്പീൽ കൊടുത്തു. ഈ വസ്തു വാങ്ങിച്ച 126 സെന്റ് സ്ഥലം വാങ്ങിച്ച വ്യക്തി അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ അദ്ദേഹം വളരെയധികം വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം കളക്ടറുടെ ഉത്തരവും പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം ഈ പരാതിക്കാരന്റെ പരാതി ജനുവിൻ ആണെന്നും അത് അംഗീകരിക്കപ്പെടേണ്ട നിലമാണെന്നും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ അപ്പീൽ തള്ളിയതായിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവാണ് ടി കെ ആർ അമീണയുടെ. ആലപ്പുഴ ജില്ലാ കളക്ടർ കൃഷിവകുപ്പ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം പി സി കുര്യാക്കോസ്, ശ്രീ പി സി ചെറിയൻ എന്നിവർ സമർപ്പിച്ച റിവിഷൻ ഹർജി തീർപ്പാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു. കീ റിവ്യൂ ഹർജിയുമായി ബന്ധപ്പെട്ട രേഖകളും ഹർജികളും എതിർകക്ഷി ശ്രീ വിജയനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളും റിവ്യൂ ഹർജി സമർപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവും പരിശോധിച്ചതിൽ നിന്നും തർക്കസ്ഥലം വയലായിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. 2010 ശേഷം ഈ സ്ഥലം നികത്തുന്നതിനെതിരെ അരൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായും ഭൂമി നികത്തുന്നതിനായി ഉപയോഗിച്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഈ വസ്തുതകൾ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ഈ സ്ഥലം വയലാണ് എന്ന് വിലയിരുത്തി നികത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നിർദ്ദേശിച്ചുകൊണ്ട് 4/9/2012 C/10/51/149/2011 നമ്പർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടു. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അനധികൃതമായി നിലം നികത്തിയതിന് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുശാസിക്കും പ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ ശ്രീ പി സി കുര്യാക്കോസ് എന്നിവർ സമർപ്പിച്ച റിവിഷൻ ഹർജി നിരസിച്ചുകൊണ്ട് പരാമർശം 1 ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ടി കാർ അമ്മീണ പ്രിൻസിപ്പൽ സെക്രട്ടറി. എന്നിട്ടും ഇത് തീർപ്പുണ്ടാക്കിയിട്ടില്ല അല്ലേ? തീർപ്പുണ്ടാക്കിയില്ല. അതിൻ്റെ ഇതിപ്പോൾ വാനമൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ, ഇതെന്താണ്? ഇങ്ങനെ ഈ കാട്ടിൽ നിന്ന് മന്യമൃഗങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി കിടങ്ങ് ഒഴിക്കുമല്ലോ, അതങ്ങനെ വല്ല കിടങ്ങ് വല്ലതും കുഴിച്ചിട്ടാണോ? അതല്ല, കിടങ്ങല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ വസ്തുവിന്റെ അതിരാണ്. എനിക്ക് 10 സെന്റ് കുടികിടപ്പ് അവകാശം കിട്ടിയതാണ്. എന്റെ അച്ഛന് കുടികിടപ്പ് അവകാശം കിട്ടിയത് എഴുപിന്ന പറായി തരകന്മാര് കുടികിടപ്പ് അവകാശം തന്ന 10 സെന്റ്. എന്റെ സ്കെച്ചും പ്ലാനും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്റെ ഈ വസ്തുവിന്റെ തെക്കേ അതിരാണിത്. ഈ അതിര് ഞാൻ വർഷങ്ങളായിട്ട് വേലി കെട്ടി സംരക്ഷിച്ചു വരുന്നതാണ്. അപ്പൊ ഈ വസ്തു ഈ പി സി കുര്യാക്കോസും പി സി ചെറിയാനും ഈ വസ്തു വാങ്ങുമ്പോൾ വസ്തു വാങ്ങിയത് ആരിൽ നിന്നാണോ അവര് 126 സെന്റ് സ്ഥലം, അതായത് 50 പോയിന്റ് സംതിങ് അവരൊരു കുറ്റിയിട്ട് അവിടെ അളന്ന് തിട്ടപ്പെടുത്തിയതാണ്. ആ തിട്ടപ്പെടുത്തിയത് എന്റെ വേലിയുടെ ഈ അതിരിന്റെ അരികിൽ തന്നെയാണ്. അതനുസരിച്ചാണ് ഞാൻ ഈ ഇവിടെ എന്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് ഒരു മതില് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ജന്തുക്കളും ഒക്കെ വരുന്നത് കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട്, പിള്ളേർക്കും ഒക്കെ വലിയ പ്രയാസം. അതുകൊണ്ട് ഇവിടെ ഒരു മതില് കെട്ടിക്കളയാമെന്നുള്ള ധാരണയിൽ ഞാനിവിടെ മതില് കെട്ടി. മതില് കെട്ടാനായിട്ട് വാനം വെട്ടി, ഇവിടെ ടൈലിട്ടും മതില് കെട്ടാനായിട്ട് വാനം വെട്ടിയപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ ശില്പന്തിയായിട്ട് താമസിക്കുന്നവരും എനിക്കെതിരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ചൊല്ലും ചെലവും കൊടുത്തിട്ട് ഒരു വ്യക്തിയെ എവിടെന്നോ വരുത്തി ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയും കൂട്ടി നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോലീസിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇത് കെട്ടാൻ പാടില്ല എന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം സിവിൽ കേസിലും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിലും പോലീസിന് ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 2019 DGP ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലർ നിലനിൽക്കുമ്പോൾ പോലീസുകാരൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതറിവുള്ളതാണ്. അങ്ങനെ സിവിൽ കേസിൽ പോലീസിന് ഇടപെടാൻ പാടില്ലെന്നും അത് ബഹുമാനപ്പെട്ട കോടതിയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതും അങ്ങനെ ഒരു ഓർഡർ ഉള്ളതാണ് എനിക്കറിയാം. പക്ഷേ പോലീസ് ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് ഡിസ്പ്യൂട്ട് ഉള്ളതാണ് ഇവരുമായിട്ട്, ഇവര് ഇങ്ങനെ ഒരു മതില് കെട്ടാൻ പാടില്ല എന്നും പറഞ്ഞ അവര് കോടതിയിൽ സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ സമീപിച്ചിട്ടില്ല, മതില് കെട്ടാൻ പാടില്ലെന്നും പറഞ്ഞ് സമീപിച്ചിട്ടില്ല. അവര് പറയുന്നത് ഞാൻ ഈ മതില് കെട്ടിയിരിക്കുന്ന എന്റെ അതിരിൽ നിന്നും 4 മീറ്റർ കൂടി എന്റെ വസ്തുവിലേക്ക് കയറി. ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ പോലീസ്? അരൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് വന്നത്.
അരൂര് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ? ആ പോലീസ് ആരെ വന്ന സ്റ്റേഷൻ ഓഫീസ് അവിടുത്തെ എസ്ഐയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് വന്നത്. പേരറിയാവോ? പേര് സുബ്രഹ്മണ്യൻ എന്നാണ് എസ്ഐയുടെ പേര്. എസ്ഐ അദ്ദേഹത്തിന്റെ പേര്. പ്രായമുള്ളതാണോ അതോ? നല്ല ചെറുപ്പക്കാരനാണ്, നല്ലൊരു പ്രവർത്തകനാണ്. അല്ല, ഈ ഡി ജി പിയാണല്ലോ ഏറ്റവും തലപ്പത്തിരിക്കണേ കേരള സംസ്ഥാനത്തിന്റെ. ഈ എസ് ഐയെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഈ ലഹരി വേട്ടയ്ക്കൊക്കെ വളരെ കൂടുതൽ അദ്ദേഹത്തിന്റെ ആ ഔദ്യോഗിക നിർവഹണം നടത്തുന്നതാ എനിക്കറിയാവുന്നതാ. അല്ല, കാരണം അങ്ങനെയാണെങ്കിലും ഒരു സർക്കുലർ ഉണ്ടെങ്കിൽ സർക്കുലർ ഇത്ര മാന്യമായ ഒരു സ്ഥാനം ഞാൻ കൊടുക്കുമ്പോൾ അദ്ദേഹം അത് എന്നോട് എന്നോട് ചോദിച്ച് പരിശോധിക്കപ്പെടേണ്ട. നിങ്ങളുടെ അതിരാണോ? അങ്ങനെ അതിരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ കേസ് വല്ലതുണ്ടോ എന്നാൽ അവരോട് ചോദിക്കണ്ട. ഇദ്ദേഹം ഇതിന് മതിൽ കെട്ടാൻ പാടില്ല എന്ന്. അങ്ങനെ മതിൽ കെട്ടാൻ പാടില്ലെന്ന് കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണ്ട. പക്ഷേ ഇത് മതിൽ കെട്ടാൻ അങ്ങനെ ഒരു കേസ് നിലവിലില്ല. തർക്കമുണ്ട്. അത് ഈ വസ്തു നികർത്തിയതുമായിട്ട് നിലവിൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് എന്നോട് കുറച്ച് പകയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നിരന്തരം ഈ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്നെ എന്നെ മാനസികമായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വളരെയേറെ ബുദ്ധിമുട്ടും സംഭവിക്കുന്നുണ്ട് സാറേ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒക്കുന്നില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. എ പ്ലസോടുകൂടി പ്ലസ് വണ്ണും പ്ലസ് ടുവും അതുപോലെ തന്നെ SSLC ഒക്കെ വാങ്ങിച്ച് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അതിങ്ങൾക്ക് പഠിക്കാൻ വരും. നിരന്തരം ഇവരിങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാണ്ട് 2012 എനിക്ക് തോന്നുന്നു ഇവർ ഇവിടെയുള്ള CPM സഖാക്കളൊക്കെ കൂടി സമരം നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓർഡർ കിട്ടുന്ന കിട്ടിയ സമയത്ത് എൻ്റെ ഈ പുരയിടത്തിൽ വന്ന് നടത്തിയ സമ്മേളനത്തിൻ്റെ നോട്ടീസാണിത്. ബഹുമാനപ്പെട്ട, പിന്നീട് ഇവരാരെയും കണ്ടിട്ടില്ല. പിന്നെ ഇവരാരും വന്നിട്ടില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും വന്ന് എൻ്റെ എന്നോട് കാര്യങ്ങൾ തിരക്കുകയോ അന്വേഷിക്കുകയോ എന്താണ് ഇതിനൊരു പരിഹാരം കാണണ്ടേന്ന് പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. 2012 ഇവിടെയുള്ള കുറെ സഖാക്കന്മാരൊക്കെ കൂടി വന്നിട്ട് ഇവിടെ വന്ന് കൊടിയൊക്കെ നാട്ടി ഭയങ്കര വിവാദമൊക്കെ ഉണ്ടാക്കി പോയിട്ട് പിന്നെ ഇവരാരെയും വഴിക്ക് പോലും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും പാർട്ടി സഖാക്കന്മാരായാലും മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരായാലും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഇത് 2012 കഥ കേട്ടോ പറഞ്ഞത്. 2012 സെപ്റ്റംബർ 22 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും. ഒരു നിയമം നടപ്പാക്കേണ്ടവർ നടപ്പാക്കത്തില്ല. നടപ്പിലാക്കാൻ കോടതി പറഞ്ഞാലും അതിനൊന്നും യാതൊരു വിലയില്ല. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്തായാലും ചേട്ടൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി തുടർ നടപടികളായിട്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ ഈ മതിൽ കെട്ടണം. അത് അത്യാവശ്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് എനിക്ക് സുരക്ഷിതമാക്കേണ്ടത്. കെട്ടാനായിട്ട് വേറെ ഒരിടത്തും ഉത്തരവില്ലാത്തതായിട്ട് ചേട്ടന് കെട്ടാലോ? എനിക്ക് കെട്ടണം, അതാണ് ആവശ്യം. ഇപ്പൊ അവര് ഇന്നലെ വന്ന് പറഞ്ഞു പോയിരിക്കുന്ന വില്ലേ ഓഫീസിൽ അവര് അപേക്ഷ കൊടുക്കാം. എന്നിട്ട് വില്ലേ ഓഫീസർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സ്ഥലം എനിക്ക് 4 മീറ്റർ നിങ്ങളുടെ വേലിയുടെ അകത്തേക്കുണ്ട്, അതിനകത്തേക്കുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ 4 മീറ്റർ അകത്തേക്കുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 4 മീറ്റർ അപ്പുറത്തേക്ക് ഇല്ല. അപ്പൊ ഈ സ്ഥലം കൊടുക്കുമ്പോ ഇവർ അളന്നിട്ടുണ്ടായിരുന്നില്ല? അളന്ന് മേടിച്ചിട്ടുണ്ട്. അന്നേരം കുറ്റിയിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പ്. 10 വർഷത്തിന് മുമ്പ് ഇവര് വസ്തു വാങ്ങുമ്പോൾ അളന്ന് കുറ്റിയിട്ടിരിക്കുന്നത് ഇതാ അവിടെ കിടക്കുന്നത്. ഈ കുറ്റി, ഈ കുറ്റി, ഈ കുറ്റി, അതിന്റെ അങ്ങേറ്റത്ത് അതിലാണ് ഈ കുറ്റി. സാറ് നോക്കുവന്ന് ആ കുറ്റിയാണ് ഈ കുറ്റി. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ ഫെൻസ് ചെയ്തതാണ് അവര്. അവരുടെ അവസാനത്തെ കുറ്റിയാണത്. ഇതെന്റെ 10 സെന്റിന്റെ അകത്തോട്ടാണ്. ഞാൻ ഇപ്പോഴും ലംഘിച്ചിട്ടില്ല ഈ കുറ്റി. അതെ, എന്നിട്ടാണ് ഇവർക്ക് അത് പറ്റത്തില്ല. ഇനിയും ഉണ്ട് 4 മീറ്റർ ഉള്ളിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് വസ്തു വാങ്ങുന്ന സമയത്ത് ഒരു വസ്തു കൊടുത്ത ആള് അതിന്റെ അതിന് നിശ്ചയിച്ചല്ലേ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് ഇവര് വന്നിട്ടും പറയുന്നത് എന്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കും സാറേ? ഇത് ഏത് വെള്ളരിക്കപ്പെട്ടണോ സാറേ? സാറേ വേദനയുണ്ട് സാറേ എനിക്ക്. ഞങ്ങള് സാധാരണക്കാരാ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? ഈ കേരള ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? ഈ റോയൽ ഫാമിലിക്കാർ ഇങ്ങനെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ചു. എഴുപിന്റെ പാറയുടേതാണ് വസ്തു. അവര് പള്ളിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ദൈനംദിന പ്രവർത്തനം നടത്തുന്ന അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരും വികാരിയും കൂടിയാണ് ഈ വസ്തു ക്രയവിക്രയം നടത്തിയത്. അത് PC ചെറിയാന് 126 സെന്റ് ആ റോഡ് മുതൽ ഇങ്ങോട്ട് കൊടുത്തിരിക്കുക. ബാക്കി ഇപ്പോഴും അവർക്ക് തെക്കോട്ട് കിടക്കുകയാണ്. അത് ഞങ്ങളുടെ സൂക്ഷത്തിൽ ഇപ്പോഴും കിടക്കുക. ഞങ്ങളാണ് ഇപ്പോഴും സൂക്ഷിക്കുന്നത് ആ വസ്തു. ഈ വസ്തുവിൽ പുതിയ ഈ PC ചെറിയാൻ്റെ ഒരു ശില്പന്തി അവനിവിടെ അവരുടെ നോട്ടക്കാരനാണെന്നും പറഞ്ഞ് ഞങ്ങളെ വന്ന് പീഡിപ്പിക്കണം. എപ്പോഴും ഭീഷണിപ്പെടുത്തും. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ ചെല്ലും ചെലവും കൊടുത്ത് എങ്ങനെ വന്ന ഒരു വ്യക്തിനെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവന് നിരന്തരം ഞങ്ങൾക്ക് ഈ വീടിന് ചുറ്റും റോന്ത് ചുറ്റുകയാണ്.
അവന് ഒരു അഡ്രസ്സും ഇല്ലാത്തവനാണ്. ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു അഡ്രസ്സും ഇല്ലാത്തവനാണ്. അവന് ഇവിടെ വന്ന് വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഇത് ചൂണ്ടിക്കാണിച്ചോണ്ട് പോലീസിൽ എവിടെയെങ്കിലും പരാതി കൊടുക്കില്ല? പരാതിയൊന്നും കൊടുത്തില്ല. നമ്മൾ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലേ. എന്നെ പല ദിവസം അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രാത്രി വരുന്ന സമയത്തൊക്കെ ബൈക്കിന് വരുന്ന സമയത്ത് എന്റെ വീട്ടിൽ അതിക്രമിച്ച് ഈ പറയുന്നവന്റെ മക്കളെല്ലാവരും കൂടി വന്ന് എന്നെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതൊക്കെ എന്റെ മക്കളും എന്റെ ഭാര്യയൊക്കെ ആശങ്കാകുലകരായിരുന്നു. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അവർ വളരെ വേദനിച്ചാണ് കഴിയുന്നത്. രാത്രി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇതാണ് ഇപ്പം മതിൽ കെട്ടാൻ പറ്റില്ല എന്നാണ് അവരുടെ നിലപാട്. ആ എനിക്ക് സ്വസ്ഥമായി സ്വൈര്യമായി നല്ല രീതിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അവർ ജീവിപ്പിക്കില്ലെന്നാ പറയുന്നത്. ഭീഷണി നേരത്തെ മുഴക്കിയിട്ടുണ്ട്. എന്റെ അച്ഛൻ വെച്ച ഒരു ആഞ്ഞിലി വെട്ടിയിട്ട് പോലും എന്റെ ഇതിനകത്താണ് നിർത്തുന്നത്. അതിന് കേസ് അച്ഛൻ വെച്ചതാണ് എന്റെ ഇത്. ഈ ഇത് അച്ഛൻ വെച്ച ആഞ്ഞിലിയാണ് മുറിച്ചത്. മുറിച്ചത് ഞാനാണ് 86 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ 86 വർഷം കഴിഞ്ഞ് ഒരു മുറി എന്റെ ഈ പെര വെക്കുന്നതിന് അവര് പലതരത്തിലും തടസ്സം ഉണ്ടാക്കി. ഇവിടെ കല്ല് കൊണ്ടുവന്ന് അടിച്ച് മെറ്റീരിയലൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാക്കി. പിന്നെ ഞാൻ അവിടെ സാധനം കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടാണ് ഞാൻ ഈ സാധനം ലേബറിന് ഉപയോഗിച്ച് കൊണ്ടുവരുന്നത്. മനസ്സിലാ? അങ്ങനെയാണ് ഞാൻ ഈ പെര 2015 ഞാൻ ഈ പെര വെച്ച് ഞാൻ താമസമാക്കുന്നത്. രണ്ട് നമ്പറൊക്കെ തന്നു. രണ്ട് നമ്പർ തന്നു. നമ്പർ ഇനി ഞാൻ വില്ലേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് നികർത്തു ഭൂമിയാണ്, അതുകൊണ്ട് അതിന് നമ്പർ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഈ ബിൽഡിംഗ് ടാക്സ് അടച്ചു കഴിയുന്നു. അത് 2008 മുമ്പ് നികർത്തിയതാണ്. അവിടെ പെര വെച്ച് ഞങ്ങൾ കുടുംബസമേതം ജീവിക്കുന്നു. എനിക്ക് സാറ് നമ്പർ തന്നില്ല, ഞാൻ മേൽ ഘടകത്തിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം എനിക്ക് തന്നു. ഞാൻ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയും പറഞ്ഞ് തരാൻ പറ്റില്ല വിജയ, ഇന്നതുപോലെയാണ് പ്രശ്നം, അത് നിലമാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല, പുരയിടമാണെങ്കിലും തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിലം നിർത്തിയ സ്ഥലത്ത് പെര വെച്ചിരിക്കുന്നതിന് തരാൻ പറ്റുള്ളൂ. അമ്മ സാറെ ഞാൻ സാറ് ടാക്സ് എടുത്ത് നോക്ക്, ഞാൻ ബിൽഡിംഗ് ടാക്സ് അടക്കുന്ന എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ അടച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങനെ അവർ പഴയ നമ്പർ തന്നെ തന്നു. ആ നമ്പറിലാണ് ഞാൻ ഇപ്പോഴും പരിവർത്തനത്തിന് ഞാൻ കൊടുത്തിട്ടില്ല. അതായത് തരം മാറ്റാനായിട്ട് ഞാൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇപ്പോഴും നിലമായിട്ട് കിടക്കുകയാണ് ഈ വസ്തു എൻ്റെ ഈ പെരയിരിക്കുന്ന സ്ഥലം. പെരയിരിക്കുന്ന സ്ഥലം നിലമായിട്ട് തന്നെ നിലമായിട്ട് നിലം നിവർത്തിയതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിലമാണിത്. ഇവിടെ എന്ത് കൃഷി ആയിരുന്നു? ഇവിടെ നെൽകൃഷി. നെൽകൃഷി, പൊക്കാളി കൃഷി തന്നെ. ആ മുണ്ടകൻ, ഒരു മുണ്ടകൻ, കുറുക, ചെറുകുറുക, ഇതുപോലെയുള്ള നെല്ലിനങ്ങളാണ്. അതായത് വളരെയധികം ഉയരത്തിൽ വളരുന്ന പൊക്കാളി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വെള്ളം കയറിയാലും അതിന്റെ ചെട്ടിയിരിപ്പ് ചെറിയിരിപ്പ് എന്നാണ് ഒരു പ്രത്യേക വെറൈറ്റിയാണത്. ആ വെറൈറ്റി ഈ കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്ത് മാത്രമാണ് ഇതുണ്ടായിരുന്നത്, ഈ ചെട്ടിയിരിപ്പ് ചെറിയിരിപ്പ്. അതിന്റെ സ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പുതുതലമുറയൊന്നും അത് അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചിട്ടില്ല. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അങ്ങനെ ആ നികത്തിയ ഭൂമിക്ക് ആ ചേട്ടനൊരു പരാതി, ചേട്ടനല്ല ഒരു പൂജാരിയാണ്, അമ്പലത്തിലെ പൂജാരിയാണ്. ആ പൂജാരി ചേട്ടൻ്റെ പേര് വിജയൻ എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതേപോലെ ഈ സ്ഥലം കൊടുക്കുന്ന സമയത്ത് വാങ്ങിയ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ഇതേപോലെ കുറ്റിയടിച്ച് കൊടുത്തിട്ടുണ്ട്. സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തിയൊക്കെയാണ് അദ്ദേഹം വാങ്ങിച്ചതും. അതേപോലെ അവിടെയും കുറ്റിയടിച്ച് വിട്ടിട്ടുണ്ട്. കുറ്റിയടിച്ചിട്ടും മതിൽ കെട്ടാൻ പാടില്ല, അത് പോലീസാണ് വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പോഴും 2011 ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവുണ്ട്. 2012 പ്രിൻസിപ്പൽ സെക്രട്ടറി ടിക്കാറാം വീണയുടെ ഉത്തരവുണ്ട്. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഉത്തരവുണ്ട്, ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരവുകൾക്കൊക്കെ ഒരു കപ്പലണ്ടി പൊതിഞ്ഞു കൊടുക്കുന്ന പേപ്പറിൻ്റെ വില പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ, അതാണ് വാസ്തവവും. ചേട്ടാ ഇത് എന്താണ്, പാടമാണ്? എന്താ ഇത്? മീൻ കൃഷി നിലമാണ്, ഇവിടെ നെൽകൃഷി നടത്തിയതാണ്, ഞാൻ കൊയ്തതാണ് ഇതിനകത്ത്. ഇതാണ് ഈ നിലം, നിലം എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോ ഈ കാപ്പിചാലിന് കൊടുത്തിരിക്കല്ലേ, മത്സ്യകൃഷിക്ക് കൊടുത്തിരിക്കുകയല്ലേ. മത്സ്യകൃഷിക്ക് മത്സ്യകൃഷിക്ക് കൊടുത്തിരിക്കും. ഒരുപ്പു കൃഷിയും ഒരുപ്പു മത്സ്യകൃഷിയുമാണ് പറയണത്. അതായത് കൃഷിയില്ല, 6 നെൽകൃഷിയും 6 മീൻ മത്സ്യകൃഷി. ഇങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം കടന്നിരുന്നത്. ഇവിടെയും മത്സ്യകൃഷി ഉണ്ടായിരുന്നു. ഇതിപ്പോ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ഈ നവംബർ 2 ലേലം എടുത്തിട്ടുള്ള ഒരു വരിയാണ്, ഓക്സിജൻ എടുത്തിട്ടുള്ള ഒരു വരിയാണ് കാപ്പിചാലിലേക്ക് കയറാൻ. മാർച്ച് 31 പരിച്ഛേദം വിട്ടൊഴിയണം. ഇത് ക്ലീൻ ചെയ്തിട്ട്? ഇതൊന്നും ക്ലീൻ ചെയ്യില്ല, ഇതിനകത്തേക്ക് വെള്ളം പുറത്തുനിന്ന് കയറ്റി.
എന്നിട്ട് ഇതിനകത്ത് പിലോപി തിലോപ്പി മുതലായ കരിമീൻ മുതലായ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഏറ്ററക്കത്തിന് കയറി ഇറങ്ങി കിടക്കും. ഏറ്ററക്കം കയറാനുള്ള സംവിധാനം ഈ നിലത്തിനുണ്ട്. ഉണ്ട് ഉണ്ട് പുഴയിൽ നിന്ന്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളം കയറി വരുമ്പോഴാണ് നമ്മുടെ വീടുകളിലെ കിണറുകളിലൊക്കെ വെള്ളം കയറി ഇറങ്ങിയൊക്കെ വന്നത്. ഇറങ്ങിയും വരുന്നത് ഞങ്ങളുടെയൊക്കെ ഈ ഉപ്പ് പ്രദേശമാണ്. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. പിന്നെ ഈ ഉപ്പ് കാലഘട്ടത്തിൽ അപ്പോഴാണ് ഈ ഭൂമിയിലെ വെള്ളം ഈക്വൽ ചെയ്ത് ഹൈറ്റ് കൂടിയും വെള്ളം കിണറുകളിൽ വെള്ളം കയറി ഇറങ്ങി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ പെയ്ത്ത് വെള്ളമാ. ആ പെയ്ത്ത് വെള്ളം ഇപ്പൊ ശുദ്ധീകരിക്കപ്പെടുന്നതിന് കുളങ്ങളൊന്നും വെട്ടി ശുദ്ധീകരിക്കുന്നില്ല, കിണറുകളൊന്നും ശുദ്ധീകരിക്കപ്പെടുന്നില്ല, തോടുകളൊന്നുമില്ല. ഭൂമിയുടെ ഞാടി ഞരമ്പുകളാണ് ഈ തോടുകൾ. തോടുകൾ ഇതൊക്കെ നികർത്തി കളഞ്ഞു. തോടുകളും തോടുകളും മാത്രമല്ലല്ലോ, കുളങ്ങളും കുളങ്ങളും അതേപോലെ പാടശേഖരങ്ങളും ചതുപ്പ് പ്രദേശങ്ങളും ഒക്കെ ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെള്ളവും അതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അതെ. മാത്രമല്ല ഇപ്പൊ തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ പോലും വരുന്നത്. ഇതുപോലെയുള്ള കൃഷിപ്പാടങ്ങളും കൃഷികളും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുമായിട്ട് നശിപ്പിച്ചാൽ ഏകദേശം വലിയ കാലതാമസമൊന്നുമില്ലാതെ ഒരു 4-5 വർഷത്തിന് ശേഷം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും, അതായത് മുഖ്യമന്ത്രിയും കേരള ഹൈക്കോടതി ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള 3.5 കോടി ജനങ്ങളും പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അല്ലെങ്കിൽ കുടിവെള്ളം, ആ കുടിവെള്ളവും മുട്ടും. കാരണം നിലം, ഈ കാണുന്ന പ്രദേശം, ഇത്രയും പ്രദേശം നിലം നികത്തിയപ്പോൾ ഇവിടെ വെള്ളം കെട്ടത്തില്ല. അപ്പോൾ അതെല്ലാം കടലിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും മരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന് സമീപത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നെൽവയൽ തണ്ണീർത്തടങ്ങൾ നികത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.